സാറിനെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം പറഞ്ഞു അഭിനയിക്കണ്ട അഭിനയിക്കണ്ട, നീ അഭിനയൊക്കെ നിൻ്റെ അങ്ങ് ക്യാമറയുടെ മുന്നിൽ, ഇത് ക്ലാസ് റൂം, ഇവിടെ അഭിനയിക്കാൻ പാടില്ല. അപ്പോൾ ഒറ്റ കരച്ചിൽ കരഞ്ഞു. കരഞ്ഞ ഉടനെ പറയും, ആ നീ നടിയല്ലേ, നിനക്ക് വേഗം കരയാൻ പറ്റും. 4 വയസ്സ് മുതൽ നൃത്ത പഠനം, അത് കഴിഞ്ഞ് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ കലാതിലകം, അതിനുശേഷം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ സ്വീകരണ മുറിയിൽ കാണുന്ന മികച്ച അഭിനേത്രി വീണ നായർ, നമുക്ക് കാണാം. നമസ്കാരം വീണ. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിൽക്കണം, ഇപ്പം ഇറങ്ങും. എന്താണ് ആ മനസ്സിൽ ഇപ്പോൾ ആദ്യത്തെ ഫീലിംഗ്? സത്യം പറഞ്ഞാൽ മൊത്തം ബ്ലാങ്ക്, എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഇപ്പം നമ്മൾ ഈ കാര്യത്തോട് അടുക്കുമ്പോഴേ അതിൻ്റെ ഗൗരവം അറിയുന്നുണ്ട്. ഇത്രയും ദിവസം വലിയ ടെൻഷനില്ലായിരുന്നു. ഇപ്പം ഇനി ഇപ്പം അങ്ങോട്ട് കയറുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ആദ്യമായിട്ട് പാടില്ല, എന്താ ഇനി സംഭവിക്കാൻ പോകുന്ന അറിയില്ലല്ലോ. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞ്, ചില നമ്മൾ ടി വിയിൽ കണ്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു, മോളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ, എല്ലാവരും കാണുന്നതെന്ന് എനിക്ക് ഓർമ്മ വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്നൊക്കെ. ദേഷ്യം വരുന്ന എപ്പോഴാണ്? അതിപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ദേഷ്യം വരുന്നതിന് നമ്മളെ ദേഷ്യപ്പെടുത്തുമ്പോൾ അല്ല, എന്ത് കാര്യത്തിലാണ് ഇറിറ്റേറ്റഡ് ആയിട്ട് പൊട്ടിത്തെറിക്കുന്നത്? അങ്ങനെ പൊട്ടിത്തെറിക്കൽ അങ്ങനെ അറിയാൻ പാടില്ല, നമുക്ക് നോക്കാല്ലേ. സങ്കടം വരുന്ന ആളാണോ? ഞാനെന്നാ മനുഷ്യനല്ലേ, എനിക്ക് സങ്കടം വരും, ദേഷ്യം വരും, സന്തോഷം വരും, എല്ലാവരെ പോലെ തന്നെയുള്ള എല്ലാ വികാരവും എനിക്കുണ്ട് അല്ല. എന്നെ ഇപ്പം ഞാൻ പറയട്ടെ, ഇതിപ്പം ഫോണില്ല, ടൈം അറിയില്ല, ആരും കൂടെ ഇല്ല, ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക. ഇപ്പം നമ്മളെ കല്യാണം കഴിച്ചിട്ട് ഒരു പുതിയൊരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഫോണുണ്ട്, ഒരു അത്യാവശ്യം വന്നൊരാളെ വിളിക്കാം, അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങിൻ്റെ ഒരു 100 മടങ്ങാണ് എനിക്കിപ്പം. കാരണം പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ചെല്ലാൻ പോണത്. പക്ഷേ കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം, ഉറപ്പായിട്ടും ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് ആരെങ്കിലും പരിചയമുള്ളവർ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ ഇനിയും ബാക്കി, ഇനി അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് പിന്നെ ബാക്കി അറിയുക. ഇനി കുഞ്ഞിനെ ഫാമിലിയൊക്കെ മിസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു 3-4 ദിവസം വലിയ പ്രശ്നമൊന്നും വരില്ല, അത് കഴിയുമ്പോഴാണ് പ്രശ്നം വരിക. പിന്നെ ഇതൊരു എന്താ പറയുന്നത്, ഇത് നോക്കാം, ഇങ്ങനെ ഒരു ലൈഫ് ജീവിതത്തിൽ ഞാൻ ആരാണ് എന്ന് എനിക്ക് തന്നെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം എന്നൊക്കെ ഇപ്പോൾ ഞാൻ വലിയ വായിലെ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്, എന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. വലിയ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ സാങ്കല്പികമായൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വീണ ഒരു ദ്വീപിൽ അകപ്പെട്ടു പോയി, അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ 3 വരം ചോദിക്കാം, എന്തൊക്കെ ചോദിക്കും? 3 വരെ ചോദിക്കാൻ പറ്റുള്ളൂ, പുറത്തു പോകാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ വേണം. മരണം വരെ കഴിക്കുക ഫുഡ് വേണം. പിന്നെ എന്നാ വേണ്ടേ? ഇത് രണ്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? മരണം നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ഞങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ. ഇപ്പോൾ ഡ്രസ്സില്ലെങ്കിൽ കൂടെ ആർക്കും പ്രശ്നമില്ല, ഒരു ഡ്രസ്സിലാണെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഭക്ഷണം കഴിക്കണം നമുക്ക് മരണം വരെ. ഇത് രണ്ടെണ്ണം മതിയല്ലോ, ഹസ്ബൻഡും എൻ്റെ കൊച്ചും മതി, പിന്നെ മതി, പിന്നെ വല്ലപ്പോഴും ഒന്ന് ബന്ധുക്കളെയൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടെ, ബാക്കിയൊക്കെ ഓക്കെ. വേറെ ഒന്നും വേണ്ട, എന്നെ ദ്വീപ് വിട്ട് പോകാൻ പറ്റില്ലല്ലോ അല്ലേ, അതല്ലേ? ആ ഇത്രയും മതി. ഓക്കെ, ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ വീക്ക്നെസ് ആരാ? എൻ്റെ ഫാമിലി തന്നെയാണ്. കാരണം എല്ലാ എനിക്ക് എല്ലാവർക്കും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഇതേ ഒരു സെയിം ഉത്തരവായിരിക്കും പറയാം, ഫാമിലിയാണ് എല്ലാവരുടെയും വീക്ക്നെസ്. പിന്നെ കുഞ്ഞിനോട് കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആണ്, ഫാമിലിയോട് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞാണല്ലോ, അപ്പം കുറച്ചുകൂടെ ഇതുണ്ട്, അതായിരിക്കും. അങ്ങനെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞ് എത്ര പ്രായം, കുഞ്ഞ് എന്തൊക്കെയാണ് രസകരമായ കാര്യങ്ങൾ? പേര്, മോൻ്റെ പേര് ധൻവിൻ എന്നാണ്, 3 വയസ്സായി. അവനിപ്പോൾ രസകരം, അവൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്, അത് എടുത്തു പറയേണ്ട സാധനം. എന്നാൽ ഒരു 2.5 വയസ്സായ സമയത്ത് എനിക്കൊന്ന് ലൂസിഫർ അവൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിരുന്നു മൊത്തം കാണുന്ന പടം. ഞങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും പറയും. ഞങ്ങളുടെ കാർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ വലിയ കട്ടോട്ട് വെച്ചിരിക്കുക, ദേ നോക്ക് അമ്മ ലാലേട്ടാ ലാലേട്ടാ ഇത് പറഞ്ഞു അവൻ. അന്ന് ഞാനത് സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു. അവൻ അന്ന് സിനിമ കഴിഞ്ഞ് ഞാൻ ഫാൻ ഷോ കാണാനാണ് പോയത്, ഞാനും കുഞ്ഞും കൂടെ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവൻ നെഞ്ചിനൊക്കെ തിലാലേട്ടനൊക്കെ പറഞ്ഞിട്ട് അത് പാടിക്കൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ പാടും. ഞാനോ സമ്മതിക്കില്ല, നെഞ്ചിനകത്ത് പാട് ലാലേട്ടൻ, നെഞ്ചു വിരിച്ച് ലാലേട്ടൻ, റെബാൻ വെച്ച് ലാലേട്ടൻ, ലാലേട്ടൻ ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പാടാൻ. പിന്നെ എൻ്റെ കുഞ്ഞായിട്ട് കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കിക്ക് അടിച്ച് ലാലേട്ടൻ, കിക്കർ അടിച്ച് ഒരു ബൈക്കിൻ്റെ
ബുള്ളറ്റിൽ അങ്ങനെ എന്തോ അനിയം പോയപ്പോൾ പറഞ്ഞു ഈ ലാലേട്ടൻ കിക്കർ അടിക്കുന്ന കിക്കോ അങ്ങനെ കിക്കടിക്കോ കിക്കറടിക്കോ അങ്ങനെ എന്തോ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പിന്നെ അതുകൂടെ ചേർത്ത് പാടും. അപ്പോൾ കുഞ്ഞ് ബിഗ് ബോസിൽ പോകുന്നല്ല ഏറ്റവും വലിയ സന്തോഷം ഈ ലാലേട്ടനെ കാണാനുള്ളതാണ്. ഏറ്റവും വലിയ സന്തോഷം ശരിക്കും ഉറപ്പായിട്ടും എല്ലാവരും മിക്കവാറും എല്ലാവർക്കും അത് തന്നെയായിരിക്കും. ലാലേട്ടൻ എന്ന് പറഞ്ഞ ആളെ നമ്മളെ ഓർത്തിരിക്കും ഈ ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ. എന്നെ ലാലേട്ടനോട് വർക്ക് ചെയ്തിട്ടില്ല ഞാൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വട്ടം ഞാൻ ഷോയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീണ എന്ന് പറഞ്ഞ് പേര് വിളിച്ച് വീക്കെൻഡ്സിൽ എന്നോട് സംസാരിക്കും. അതൊക്കെയാണ് വലിയ സംഭവം. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ വന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് പോലും എനിക്ക് ലോട്ടറിയും ബോണസുമാണ്. ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഭയങ്കരമായി ആഗ്രഹിച്ച് അങ്ങനെ അതിന് പിന്നാലെ ഒരുപാട് അലഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ബോണസാണ്, ഒക്കെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ബോണസ്. അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും കിട്ടാൻ പോകുന്നതും എല്ലാം ബോണസായിട്ടാണ് കരുതുന്നത്. അല്ലാതെ അയ്യോ എനിക്ക് അയ്യോ അങ്ങനെ ആകാം അങ്ങനെയൊന്നും കിട്ടണമൊക്കെ ലോട്ടറി. എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ഡിസൈഡ് ചെയ്തല്ലോ, അതെന്തുകൊണ്ടാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷോ. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിൻ്റെ തമിഴ് ഞാൻ കാണുമായിരുന്നു, നമ്മുടെ മലയാളം കണ്ടിട്ടുണ്ട്, തമിഴ് കാണുമായിരുന്നു, തമിഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, എല്ലാവരെ പോലും തന്നെ ഫിനാൻഷ്യലി നമ്മൾ നോക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഇതിൽ കിട്ടുന്ന ഒരു ഭയങ്കരമായ ഒരു എന്താ പറയുക, ആൾക്കാരിലേക്ക് നമ്മളെന്താണ്, ഇപ്പോൾ വീണ എന്ന് പറഞ്ഞ ആൾ കോമഡി മാത്രം ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ മാത്രം, ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന് അറിയിക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ നെഗറ്റീവായിട്ടാണോ വരാൻ പോകുന്നത് പോസിറ്റീവായിട്ടാണോ വരാൻ പോകുന്നത് ഭഗവാൻ മാത്രം അറിയൂ. എങ്കിലും പിന്നെ എല്ലാത്തിനും ഇതിൽ ലാലേട്ടൻ്റെ ഒരു പ്രോഗ്രാം, ലാലേട്ടൻ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അത് ഭയങ്കര ഒരു സംഭവമല്ല. ഓസ്കാർ കിട്ടുന്നതിന് തുല്യ, എല്ലാവർക്കും കിട്ടില്ല അങ്ങനെ ഒരു ഭാഗ്യം. അങ്ങനെയൊക്കെ കോമഡിയെ പറ്റി പറഞ്ഞപ്പോഴാണ് വീണ അടിപൊളിയായിട്ട് കോമഡി ചെയ്യുക. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒക്കെ വീണ സ്ക്രീനിൽ വന്നു നിന്ന് ചുമ്മാ ഇങ്ങനെ കണ്ണോണ്ട് കാക്കുമ്പോൾ തന്നെ ആളുകൾ അങ്ങ് ചിരിച്ചു പോകുന്നു. വീണയ്ക്ക് നവരസങ്ങളൊക്കെ നന്നായി കാണിക്കാൻ അറിയാൻ തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് രസം, എനിക്ക് വയ്യ നവരസം കാണിച്ച് കാണിച്ച് ഞാൻ മടുത്തു. യൂട്യൂബിൽ നോക്കി അവിടെയൊക്കെ കാണുന്നേ പോടുന്നു. സ്വന്തം കണ്ടുപിടിച്ച ഒരു രസമുണ്ട്. ആളുകൾ ഭയങ്കര കുശുമ്പി നാത്തവനായിട്ടൊക്കെ അല്ലേ വരും, ഭയങ്കര പോരെടുക്കുക, കുശുമ്പ് കാണിക്കുക, അങ്ങനെ സ്ത്രീ ഒരു എന്താ പറയുക, സ്ത്രീകൾ അങ്ങനെയല്ല, നമ്മൾ തന്നെ നമ്മൾ പറയരുത്. പക്ഷെ ചിരിപ്പിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് കുശുമ്പൊക്കെ കൂടുതലുള്ളത് പെൺകുട്ടികൾക്ക് തന്നെ ആൺകുട്ടികൾക്ക് കുറവാണ്. സീരിയസ്ലി അത് കാരണം എന്ന് വെച്ചാൽ അവർക്കാണ് കൂടുതൽ കുശുമ്പ്, സ്നേഹം എല്ലാത്തിൻ്റെ എക്സ്ട്രീമാണ് പെണ്ണുങ്ങൾ. ആണുങ്ങളൊന്നിൻ്റെ എക്സ്ട്രീമല്ല. സ്നേഹം കൊടുത്താൽ അതങ്ങ് അങ്ങേറ്റമായിരിക്കും, ദേഷ്യം വന്നു പോയാൽ അത് അങ്ങേറ്റമായിരിക്കും, പ്രേമിച്ചാൽ അത് അങ്ങേറ്റമായിരിക്കും, അതുപോലെ തന്നെ കുശുമ്പ് കാണിച്ചാലും എല്ലാത്തിനും അവർക്ക് അങ്ങേറ്റമേ അറിയുള്ളൂ. ഇടയ്ക്കുള്ള പരിപാടി മിക്കവാറും ഒരു സ്ത്രീകൾക്കും അറിയില്ല. അത് നല്ല ക്വാളിറ്റി അല്ലേ, അതൊരു പ്രശ്നമല്ല. കുശുമ്പ് വീണ അങ്ങനെയുള്ള ആളാണ്, എല്ലാം എക്സ്ട്രീം, എല്ലാവരും എക്സ്ട്രീം. അതിൻ്റെ ഓരോരോ സമയങ്ങളിൽ അതൊക്കെ എക്സ്ട്രീം ആവുന്നതെന്ന് മാത്രം. ഇപ്പോൾ നമുക്കൊരാളോടൊരു ഇഷ്ടം, അത് എക്സ്ട്രീം ആവുന്ന ഒരു സമയം ഉണ്ടാവും, ഇല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു ഇതൊക്കെ എല്ലാവരിലും ഉണ്ട്. ഇത് ഓരോരോ സമയത്തേ വരുള്ളൂ, അതിനുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറയാമേ. എനിക്ക് പേടി, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരവസ്ഥയിലാണ് ഞാൻ. വീണയ്ക്ക് നാത്തൂനുണ്ടോ? കൊണ്ടേ നാത്ത്. വീണ നാത്തൂനോട് പോരെടുത്തിട്ട്? എൻ്റെ നാത്തൂന് എൻ്റെ ഏട്ടൻ്റെ വൈഫ് ഞാനും ഭയങ്കര കൂട്ടെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റാരേക്കായാലും നന്നായി അറിയാവുന്ന ഒരേ ഒരാൾ പ്രിയ. പ്രിയ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഏട്ടത്തിമ്മ എന്നൊന്നുമല്ല വിളിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇതുപോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും ഞാനും. ഞങ്ങൾ അവൾ ചെറുതാണ്, അപ്പം അവളും ഞാനും ഭയങ്കര അറ്റാച്ച്ഡാണ്. ഞാൻ വീട്ടിലും അങ്ങനെ, ഞാൻ വീട്ടിലൊന്നും അങ്ങനെ വലിയ വഴക്കാളിയല്ല, അതാ വീട്ടിലൊക്കെ നല്ല ഭയങ്കര കൊച്ചാണ്. ഇനിയിപ്പോൾ ഇനി എന്താവുമെന്ന് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അറിയാം, വഴക്കാളിയാവുമോ പ്രശ്നക്കാരിയാവുമോ എന്നൊക്കെ. ഓ, ഞങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്യുകയാണ് വീടിനകത്ത് വീണ എങ്ങനെയാണ്. കാരണം ഇതുവരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലാണ് അഭിനയിച്ചത്, സ്ക്രിപ്റ്റഡ് ആയ വീടായിരുന്നു അത്. ഇനി അൺസ്ക്രിപ്റ്റഡ് ആയ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ വീണനെ, പിന്നെ വീണയ്ക്ക് എന്താണ് അതിലുള്ള ഫീലിങ്സ്, പേടി ഞെട്ടൽ? ഉറപ്പായിട്ടും പേടിയുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ ഫാമിലിയെ വിട്ടേച്ച് നിൽക്കുകയല്ലേ, അതൊരു മെയിൻ സാധനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മൂഡ് ഒരിക്കലും നന്നായിട്ടിരിക്കില്ല അവിടെ, ഉറപ്പായിട്ടും നമ്മുടെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ചെറിയ കാര്യത്തിനും നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചെറിയ കാര്യത്തിനും നമ്മൾ ഭയങ്കരമായിട്ട് കരയും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കലാകാരൻ എന്ന് പറയുന്നത് ഇത്രയും പെട്ടെന്ന് എല്ലാ റിയാക്ഷനും, വിഷമമാണെങ്കിൽ അങ്ങ് വരും, കരയും ഒക്കെ ചെയ്യും, ഉറപ്പാണ്. അപ്പം എന്നെ ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം അവിടെ ചെന്ന് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊരു സംഭവം, ഇപ്പോൾ കല്യാണത്തെ പറ്റിയിട്ടൊക്കെ ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ആയിരിക്കും. ഇതൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ ഞാനെല്ലാം വീട്ടിൽ നിന്ന് പറയുന്നത് എല്ലാം ഭഗവാൻ വിട്ടുകൊടുത്തേക്കുക.
ജീവിതത്തിലെ ഏതെങ്കിലും സമയത്ത് കരഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് കരയേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ആ പിന്നെ ഉണ്ട്, തോന്നിയിട്ടുണ്ട്. എൻ്റെ മെയിനായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോൾ വന്നത്, ഞാൻ എൻ്റെ എക്സാം ഹാളിൽ കയറിയ സമയത്ത് ഞാൻ ഡാൻസാണ് പഠിച്ചത്, സ്വാതിരുന്ന സംഗീത കോളേജിൽ. അപ്പോൾ അന്ന് ലേറ്റായിട്ട് ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഓടി വന്ന എക്സാം എഴുതാനിരിക്കുന്നത്. എക്സാമിന് ഞാൻ പ്രാക്ടിക്കലാണ് കയറിയിരുന്ന സമയത്ത് അന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഒരാളുണ്ട് അവിടെ എന്നെ പഠിപ്പിക്കുന്ന. അദ്ദേഹം വെറുതെ ആണെങ്കിലും എനിക്കങ്ങ് വിഷമം വന്നു. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് ആ പോർഷൻ എനിക്ക് അറിയില്ല എന്ന് സാറിന് നന്നായിട്ട് അറിയാം, അത് തന്നെ സാറ് ചോദിച്ചു. ഞാൻ അപ്പം അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ സാറിനെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം പറഞ്ഞു, അഭിനയിക്കണ്ട അഭിനയിക്കണ്ട, നീ അഭിനയൊക്കെ നിൻ്റെ അങ്ങ് ക്യാമറയുടെ മുന്നിൽ, ഇത് ക്ലാസ് റൂം, ഇവിടെ അഭിനയിക്കാൻ പാടില്ല എന്നോ. അപ്പോൾ ഒറ്റ കരച്ചിൽ കരഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്ന എൻ്റെ ഒരു ഇൻസിഡൻറ്റാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് സമയത്ത് എല്ലാം അവിടെ ലൈഫിലും ഉണ്ടാവും ഈ സാധനം, അയ്യോ കരയേണ്ടിയിരുന്നില്ല എന്ന്. ഇനിയിപ്പം എന്തേ കണ്ടോണം, ഈ ഒരു നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരുപാട് സ്ഥലം വരും, അയ്യോ കരയേണ്ടിയിരുന്നില്ലേ, അയ്യോ കരയേണ്ടിയിരുന്നില്ലേ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വീണ ഒരു നടിയാണ്, അതേസമയം ഇങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, അഭിനയിക്കേണ്ട, ഇത് ജീവിതത്തിൽ എപ്പോഴും കേൾക്കാറുണ്ടോ അതോ റയറായിട്ടേ ഉള്ളോ? അല്ല, അത് അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് കുറേ. ഇപ്പോൾ കുറേ കൂടെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറയും, എന്താ പറയുക, കരഞ്ഞ ഉടനെ പറയും, ആ നീ നടിയല്ലേ, നിനക്ക് വേഗം കരയാൻ പറ്റും അല്ല, അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻസൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കുറേ. പിന്നെ പലപ്പോഴും ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും, തീരെ പരിചയമില്ലാത്തവർ കേട്ടോ. എന്നെ പേഴ്സണലി അറിയാവുന്നവരൊരിക്കലും അങ്ങനെ പറയില്ല. പിന്നെ അതൊന്നും ഇപ്പോൾ എനിക്ക് വലിയ എനിക്കൊന്നും വലിയ പ്രശ്നമില്ല. സത്യം പറഞ്ഞ ഇപ്പൊ കിളി പോയിരിക്കുക, എന്നൊക്കെ പറയുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വീണ നായർ എവിടെ ആരായിട്ട് നിൽക്കുന്നുണ്ടാവും? ഇപ്പം എനിക്ക് വേറെ ഡ്രീമൊന്നുമില്ല. ഇപ്പം എന്നോട് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരു ഇച്ചിരി സ്നേഹമുണ്ട്. ഈ ബിഗ് ബോസ് കഴിയുമ്പം അത് കൂടുക ചെയ്യാൻ പാടുള്ളൂ. ഭഗവാനാണ്, ഞാൻ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോയി ഞാൻ ഒരുമാതിരി എല്ലാ അമ്പലങ്ങളും തൊഴുതിട്ടാണ് ഈ ബിഗ് ബോസിന് ഇറങ്ങിയത്. അപ്പം ഞാൻ എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ച കാര്യം ഇതാണ്, ഞാൻ എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിൽക്കുന്ന ദിവസം കൊണ്ട് ഒരിക്കലും എന്നോടുള്ള ഒരു ആ സ്നേഹം പോവാതെ അത് കൂടുക ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ചിന്തയൊന്നും ഇപ്പം ഇല്ല. ഈ 100 ദിവസം എന്താവുമെന്നില്ല, 100 ദിവസം ഞാൻ കണക്കൂട്ടുന്നില്ല, ഒരു മാസമെങ്കിലും നിൽക്കാൻ പറ്റണം എന്ന് വിചാരിച്ചാൽ പോകുന്നത്, ഒന്നും അറിയില്ല. ആദ്യ സിനിമ, അതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു, ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തട്ടിമുട്ടിയാണ് ആദ്യ സീരിയൽ ചെയ്തത്, അത് കോമഡി സീരിയൽ മെയിൻ. ശരി, ഏഷ്യനെറ്റിൽ ഞാൻ സന്മനസ്സുള്ളവർക്ക് സമാധാനം ചെയ്തിട്ടുണ്ട്. ആ അത് അല്ല, ആദ്യത്തെ സീരിയൽ സ്ത്രീത്വമാണ്, അത് മകളെന്ന് പറഞ്ഞ സീരിയലാണ് ശരിക്കും ടെലികാസ്റ്റ് ചെയ്തത് ഏഷ്യനെറ്റിൽ. പിന്നെ ഈ തട്ടിമുട്ടിയും കണ്ടിട്ടാണ് എന്നെ വെള്ളിമുങ്ങയിലേക്ക് വിളിച്ചത്. അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആദ്യം ബിജു മേനോനായിട്ടുള്ള സീനായിരുന്നു. അതിന് ആ സീനിലാണ് പാഷാണശാജി ഞാനും ബിജു മേനോനോടുള്ള സീൻ. ആ സീനിൽ ആദ്യത്തെ എൻ്റെ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഇതാര് മാമച്ചനോ, ഇതാണ് ഫസ്റ്റ് ഡയലോഗ്. ഇത് സമ്മതിക്കുകയില്ല, ഇങ്ങനെ കഥകൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് നോക്കിട്ട്, ആ ആര് മാമച്ചനോ, ഇതായിരുന്നു ഫസ്റ്റ് ഡയലോഗ്. അത് ഇനി എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡയലോഗ് ആയിരിക്കും. ഇനി എത്ര വർഷം കഴിഞ്ഞാലും വെള്ളിമൂങ്ങയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ. നീ എന്നെ ചോദിക്കാളെ? ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നന്നായിട്ട് എല്ലാവരെയും അഭിനയിക്കും, മിമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കുറേ ടാഗ് ലൈനുകൾ പറയുന്നുണ്ട്, ഇത് ചെറിയ കളിയല്ല വലിയ കളിയാണ്, അതിലും വലിയ കളി വരും, ഇനി ഇത് വേറെ ലെവൽ കളിയാണെന്നൊക്കെ. അന്ന് ലാലേട്ടൻ എന്ന് അനുകരിച്ച് ഡയലോഗെന്ന് പറഞ്ഞു? ഞാൻ ഇപ്പോൾ പറയത്തില്ല, ഞാൻ സമ്മതിക്കില്ല, ബിഗ് ബോസിൽ ചെന്ന് പറയാൻ വേണ്ടി വെച്ചേക്കെന്നാ ഇതൊക്കെ, ഇപ്പോഴേ ഇതൊന്നും ഞാൻ പറയൂല. ഇല്ല ചുമ്മാ ഞാനിപ്പോൾ പറഞ്ഞ ശരിയാവത്തില്ല, അതുകൊണ്ടാണ്. അല്ല നിർബന്ധമില്ല, വേറെ എന്തെങ്കിലും ചോദിക്കും, വേറെ ടാസ്ക് ഇതാ. എനിക്ക് പാട്ട് പാടുമോ ശരിക്കും? ഇപ്പോൾ ഇതാണെങ്കിൽ ഞാനൊന്ന് ഉറങ്ങി എണീച്ചപ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയിപ്പോയി. അല്ല പണ്ടേ കൊള്ളില്ല, ഇപ്പോൾ തീരെ കൊള്ളാണ്ടായി ഒരു ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ. അല്ല പാടായിരുന്നു. തട്ടിമുട്ടി സെറ്റിലെ ഒരു എക്സ്പീരിയൻസ്, ഈ അമ്മ അമ്മായിമ്മ നാത്തു നേട്ടൻ, അത് ശരിക്കൊരു സെക്കൻഡ് ഫാമിലിയാണോ? അയ്യോ ഉറപ്പായിട്ടും. ലളിതാമ്മ ഭയങ്കര അറ്റാച്ച്ഡ് എന്ന് വെച്ചാൽ അമ്മയായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് അമ്മയൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. അമ്മ 2-3 വട്ടം വിളിച്ചു, അമ്മ എനിക്കൊന്ന് കാണണം, അമ്മ എവിടെയാണ്. അപ്പോൾ 1 വട്ടം ഞാൻ ഇറങ്ങാൻ വേണ്ടി നിന്നിട്ട് അമ്മയെ ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോയി, ഇനി 5-ാം തീയതി അമ്മ റിട്ടേൺ വരുള്ളൂ. അപ്പം എനിക്ക് ഇനിയിപ്പോൾ ഞാനിപ്പം കയറുകയാണല്ലോ, അപ്പം ഇനി അമ്മയെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു, നീ ഇപ്പോൾ ചെന്നൈച്ച് വേണം ഇനി അമ്മയെ കാണാൻ. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, മോളെ നീ അവിടെ പോയി നന്നായിട്ട്
പെർഫോം ചെയ്യുക. അതൊരു ശരിക്കും അതൊരു ഗെയിമാണെന്ന് അത് ഇത്രയും ക്യാമറ ഉണ്ടെന്നുള്ള ബോധം വേണം. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മഞ്ജു ചേച്ചി അതുപോലെ തന്നെ. മഞ്ജു ചേച്ചി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. മഞ്ജു ചേച്ചിയും പറഞ്ഞു, ഇവരോട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും എൻ്റെ ഇൻഡസ്ട്രിയിലെ വളരെ അടുത്ത രണ്ട് ആൾക്കാരാണ്. അപ്പോൾ ഇത് വിളിച്ചപ്പോൾ തന്നെ ഞാനൊരു അഭിപ്രായം ചോദിച്ചത് പോലും ഇവരോടാണ്. ആ മഞ്ജു ചേച്ചി പറഞ്ഞു, നല്ലതാടി നീ പോ എന്ന് പറഞ്ഞു. അപ്പം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. പോയിട്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞു നീ പോയിട്ട് വാ, എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്, അവിടെ പോയി അലമ്പാക്കരുത് കുളവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ഇനി പറയത്തില്ല, ഞാൻ പറഞ്ഞു എല്ലാം പുള്ളിക്കാരനെ ഏൽപ്പിച്ചേക്കും. ഇനി എന്ത് പ്രശ്നം വന്നാലും പുള്ളിക്കാരനാവൂറ്റ ഭഗവാനാവൂറ്റ ഭഗവാൻ കാരണമല്ല സംഭവിച്ചത്. അപ്പം നമ്മൾ അകത്തേക്ക് വീടിനകത്തേക്ക് കയറാൻ പോവുകയാണ്, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് തിരിച്ചു വരുന്നവരേക്കുള്ള കാര്യമാണ്? അതൊരു ഭയങ്കര ഒരു ചോദ്യമായി പോയി, കാര്യം ഇത്രയും ചോദിച്ചാൽ എനിക്ക് എളുപ്പം. ഇതാണെനിക്ക് ഇനി ടെൻഷൻ. എന്നെ എന്താ പറയുക, കോമഡിയൊക്കെ ചെയ്തിട്ടാണെങ്കിലും എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടമെന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്നാ സംഭവിക്കുന്നതെന്ന് ഭഗവാനാണ് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് വിഷമവും ദേഷ്യം വരുമ്പോൾ ദേഷ്യമൊക്കെ പെടുവായിരിക്കും. അപ്പോൾ അതൊന്നും കാരണം എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകരുത്, എനിക്ക് അതേ ഉള്ളൂ പറയാൻ. ഇത്രയും നാളെ എന്നെ സ്നേഹിച്ചാലും ഇനി അങ്ങോട്ട് എൻ്റെ മരണം വരെ എന്നെ സ്നേഹിക്കണം. ബിഗ് ബോസ് കഴിയുന്നവർ വരെ എന്നല്ല, മരണം വരെ സ്നേഹിക്കണം. പിന്നെ എന്നാ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ കാര്യം കൂടെ പ്രാർത്ഥിക്കണം, അതേ ഉള്ളൂ എനിക്ക് പറയാം. എല്ലാ അമ്മമാരോടുകൂടെ പ്രത്യേകിച്ച് പറയാനുള്ള, അമ്മമാർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാ അമ്മമാരോടും ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ശക്തമായി ഉൾപ്പെടുത്തുക, വേറെ ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്.